അദ്ദർസു സാലിസു മൂന്നാം പാഠം ഇബറത്തുൻ മിനൽ ഹയാത്തി ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠം ഇബറത്ത് ഗുണപാഠം മിന നിന്ന് ഹയാത്ത് ജീവിതം കാന ദാലിക ഷാബു ആ യുവാവ് ആയിരുന്നു കാന ആയിരുന്നു ദാലിക ആ ഷാബ് യുവാവ് മിൻ അബ്നായിൽ മുത്തരിഫീന ഫിൽ ഖറിയ ഗ്രാമത്തിലെ ആഡംബര സന്തതികളിൽപ്പെട്ട ഒരാളായിരുന്നു ആ യുവാവ് അബ്നാ എന്ന സന്തതികൾ മക്കള് മുത്തരിഫീൻ എന്നാൽ ആഡംബരം ചെയ്യുന്ന ആളുകൾ ആഡംബരക്കാരുടെ ഫിൽ ഖറിയ എന്ന ഗ്രാമത്തിൽ അപ്പം ഗ്രാമത്തിൽ ആഡംബരം നടത്തുന്ന ആളുകളെ സന്തതികളിൽപ്പെട്ട ഒരാളായിരുന്നു ആ യുവാവ് വക്കാന ലാ യഅരിഫു സവാബ മിനൽ ഒലത്തി തെറ്റിൽ നിന്നും ശരി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു തെറ്റോ ശരിയോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് ഉദ്ദേശം വക്കാന അദ്ദേഹം ആയിരുന്നു ലാ യഅരിഫു അറിയില്ലായിരുന്നു അസ്വവാബ ശരി മിനൽ ഒലത്തി തെറ്റിൽ നിന്നും വക്കാന അദ്ദേഹം ആയിരുന്നു മുസിരിഫൻ ദൂർത്തനായിരുന്നു ഫി മൽബസിഹി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വ മതാമിഹി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ വ മഷ്റബിഹി അദ്ദേഹത്തിൻ്റെ പാനീയത്തിൽ അദ്ദേഹത്തിൻ്റെ പാനീയത്തിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലും അദ്ദേഹം ഒരു ദൂർത്തനായിരുന്നു മുസിരിഫൻ എന്നാൽ ദൂർത്ത് കാണിക്കുന്നവൻ അമിതവ്യയം കാണിക്കുന്നവൻ വക്കാന മിൻ ആദതിഹി അൽ കദിബു ഫി കുല്ലി കലാമിഹി വ ഫിആലിഹി വക്കാന അദ്ദേഹമായിരുന്നു മിൻ ആദത്തിഹി അദ്ദേഹത്തിൻ്റെ പതിവിൽ പെട്ടതായിരുന്നു മിൻ എന്നാൽ പെട്ടാ നടത്തണ്ട് കേട്ടോ നിന്ന് നടത്തണ്ട് മുതൽ നടത്തണ്ട് കാൽ നടത്തണ്ട് ഒക്കെ ഉണ്ട് അൽ കദിബു എന്ന് പറഞ്ഞാൽ കളവ് പറയൽ കളവ് ഫി കുല്ലി അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലും കലാമിഹി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും വ ഫിആലിഹി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും എല്ലാം കളവ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു പതിവിൽ പെട്ടതായിരുന്നു ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ് രണ്ടാം പാരഗ്രാഫ് വഫി അഹദിൽ അയ്യാം ദിവസങ്ങളിൽ ഒരു ദിവസം അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ യോമുൻ എന്നുള്ളതിൻ്റെ ജം ആണ് അയ്യാം അഹദ് എന്ന ഒരു ദിവസം വാഹ് കാനഹാദ ഷാബു ഈ യുവാവായിരുന്നു യക്കൂദ് സയ്യാറത്തുഹു അദ്ദേഹത്തിൻ്റെ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിസുർഅത്തിൻ വേഗതയിൽ ജുനൂനിയത്തിൻ ഭ്രാന്തമായ ഭ്രാന്തമായ വേഗതയിൽ അദ്ദേഹത്തിൻ്റെ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം അദ്ദേഹം വഹുവ യത്തക്കല്ലുമു അദ്ദേഹമായിരിക്കെ സംസാരിച്ചുകൊണ്ട് വഹുവാർന്ന് അദ്ദേഹം ആയിരിക്കെ യത്തക്കല്ലുമു സംസാരിക്കുന്നവനായിരിക്കെ ഫി ഹാത്തിഫിൽ ജവ്വാൽ മൊബൈൽ ഫോണിൽ ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ ഫോണ് ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈല് അപ്പം ദിവസങ്ങളിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കെ ഭ്രാന്തമായ വേഗതയിൽ അദ്ദേഹത്തിൻ്റെ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു ആ യുവാവ് അംസക ബിഹി ഷുർത്തിയു വ ഔക്കഫഹു അംസക്ക പിടിച്ചു ബിഹി അദ്ദേഹത്തെ ആ ഷുർത്തിയു പോലീസുകാരൻ വ ഔക്കഫഹു അദ്ദേഹത്തെ എന്നിട്ട് നിർത്തിപ്പിച്ചു അംസക്കാരനെ പിടിച്ചു ഔക്കഫറിനാൽ നിർത്തിപ്പിച്ചു വലാക്കിന്ന ഷാബ എന്നാൽ ആ യുവാവ് അറാദ അദ്ദേഹം ഉദ്ദേശിച്ചു കാദത്തിഹി അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ കാന്ന് പറഞ്ഞാൽ പോലെ ആദത്ത് എന്നാൽ പതിവ് ഹി എന്ന അദ്ദേഹത്തിൻ്റെ ഐ യതഖല്ലസ രക്ഷപ്പെടാൻ മിനൽ മഅസഖി ആ കുഴപ്പത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് വലാക്കിന്ന ഷാബ അറാദ കാദത്തിഹി ഐ യതഖല്ലസ മിനൽ മഅസഖി ആ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ ആ യുവാവ് ഉദ്ദേശിച്ചു അതാണ് ആ പാരഗ്രാഫ് ഫമാദ ഫാല ഷാബു ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്നൊക്കെ ഉള്ള അർത്ഥം ദെൻ എന്ന് പറഞ്ഞാൽ മാദ എന്ത് ഫാല ഷാബു ആ യുവാവ് എന്താണ് ചെയ്തത് ഫാല എന്നാൽ ചെയ്തു ഷാബു എന്ന യുവാവ് ഫമാദ ഫാല ഷാബു ആ യുവാവ് അപ്പോൾ എന്താണ് ചെയ്തത് കാലലി ഷുർത്തി അല്ലെതി അംസക്കഹു അദ്ദേഹത്തെ പിടിച്ചതായ ആ പോലീസുകാരനോട് ആ യുവാവ് പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു ലി ഷുർത്തി പോലീസുകാരനോട് ലി എന്ന ഓട് അല്ലെതി ആയ അംസക്ക പിടിച്ച ഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ പിടിച്ചതായ പോലീസുകാരനോട് അദ്ദേഹം പറഞ്ഞു ഉത്തുറുക്കിനി എന്നെ താങ്കൾ വിടൂ ഉത്തുറുക്കിനി താങ്കൾ എന്നെ വിടൂ അർജൂഖ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അർജൂഖ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് ഉദ്ദേശം അന മുസിരിയോൻ ഇലാ ബൈത്തി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവനാണ് അന ഞാൻ മുസിരിയോൻ ധൃതി കൂട്ടുന്നവനാണ് ഇലാ ബൈത്തി എൻ്റെ വീട്ടിലേക്ക് ഇല്ലേ അന്ന തീർച്ചയായും അത് ഉമ്മി മരീളത്തുൻ എൻ്റെ മാതാവ് രോഗിയാണ് വഹിയ
ആലാ ഫിറാഷിൽ മൗത്ത്, അവൾ മരണത്തിൻ്റെ കിടക്കയിലാണ്. മൗത്ത് എന്ന മരണം, ഫിറാഷ് എന്ന കിടക്കയിൽ. ഉത്തുർക്കിനി, താങ്കൾ എന്നെ വിടൂ, അർജു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അന മുസ്ലിയുൻ ഇലാ ബൈത്തി, ഇല്ല എൻ്റെ ഉമ്മി മരീള, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവനാണ്, എൻ്റെ ഉമ്മ രോഗിയാണ്. വഹി ആലാ ഫിറാഷിൽ മൗത്ത്, അവൾ മരണക്കിടക്കയിലാണ്. ഫസ്വദ്ദഖഹു, അപ്പോൾ ആ പോലീസുകാരൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയ ശുർത്തി പോലീസുകാരൻ. ലിതീബി കൽബി, ലിതീബി കൽബിഹി, അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ട്. തീബ് പറഞ്ഞാൽ സൻ, നല്ലത്. കൽബ് പറഞ്ഞാൽ മനസ്സ്, ഹൃദയം എന്നൊക്കെയാണ്. ആ പോലീസുകാരൻ്റെ സന്മനസ്സുകൊണ്ട് ആ യുവാവ് പറഞ്ഞത് അദ്ദേഹം സത്യപ്പെടുത്തി. വ തറക്കഹു ഫി സബീലിഹി, അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടു. തറക്ക വിട്ടുഹു അദ്ദേഹത്തെ, ഫി സബീലിഹി അദ്ദേഹത്തിൻ്റെ വഴിക്ക്, അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ. അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടു എന്ന ഉദ്ദേശം, പാട്ട് എന്നാൽ സബീൽ എന്ന പാട്ട് എന്നുള്ള അർത്ഥം, അദ്ദേഹത്തിൻ്റെ വഴിയിൽ വിട്ടു, അഥവാ ആ യുവാവ് പോയി. വസല ഷാബു ഇലൽ ബൈത്തി, അങ്ങനെ ആ യുവാവ് വീട്ടിലെത്തി. ഫറാ, അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടു. ഹുനാക്ക, അവിടെ. ബാല അക്കാരിബിഹി, അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾ. വസല ഷാബു ഇലൽ ബൈത്തി, യുവാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഫറാ ഹുനാക്ക ബാല അക്കാരിബിഹി, ആ യുവാവിൻ്റെ ബന്ധുക്കളിൽ ചിലരെ ആ യുവാവ് അവിടെ കണ്ടു. റാ കണ്ടു, ഹുനാക്ക അവിടെ, ബാല എന്നാൽ ചില, അക്കാരിബ് എന്നാൽ ബന്ധുക്കൾ, ഹി എന്ന അദ്ദേഹത്തിൻ്റെ. വാലിമ മിൻഹും, അവരിൽ നിന്നും അദ്ദേഹം അറിഞ്ഞു. വാലിമ അദ്ദേഹം അറിഞ്ഞു, മിൻഹും അവരിൽ നിന്നും. അന്ന ഉമ്മഹു, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉമ്മ. ഉദ്ഖിലത്ത്, അവൾ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിൽ. വഹിയ ഫി ഹാലത്തിൻ ഖത്തിറ, അവൾ അപകടകരമായ അവസ്ഥയിലാണ്. ഹാലത്ത് എന്ന അവസ്ഥ, ഹേലെന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്കറിയാം, കൈഫൽ ഹാൽ കരനാണ്. ഹേലത്ത് പറഞ്ഞാൽ അവസ്ഥ, ഖത്തിറത്ത് എന്ന് പറഞ്ഞാൽ അപകടമായ, ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറയും. വഹിയ ഫി ഹാലത്തിൻ ഖത്തിറ, അപകടകരമായ അവസ്ഥയിൽ അവൾ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് അദ്ദേഹം അവരിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നും അറിഞ്ഞു. ഫക്കർ ഷാബു, ആ യുവാവ് ചിന്തിച്ചു. ഫി നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. വക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ലം തക്കുൻ ഉമ്മി മരീള, ഫക്കർ ഷാബു ഫി നഫ്സിഹി, ആ യുവാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിച്ചു. വക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ലം തക്കുൻ ഉമ്മി മരീളത്തൻ, എൻ്റെ ഉമ്മ രോഗിയായിരുന്നില്ല. ലം തക്കുൻ, ആയിരുന്നില്ല ഉമ്മി, എൻ്റെ ഉമ്മ മരീളത്തൻ, രോഗി. വന്ദമാ ഖർജ്തുൽ യൗമ മിൻ ബൈത്തി, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് പുറത്തു പോയപ്പോൾ. ഇന്ദമാ, അപ്പോ ആ സമയത്ത്, ഖർജ്തു, ഞാൻ പുറത്തു പോയപ്പോൾ. അല്യോമ, ഇന്ന്. മിൻ ബൈത്തി, എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ ഉമ്മ രോഗിയായിരുന്നില്ല. വലാക്കിൻ അള്ളാഹ, എന്നാൽ അള്ളാഹു, ഖദ് ഖദ്ദറ അയ്യക്കൂൻ അൽഅംർ കദാലിക, കാര്യം ഇങ്ങനെയാവാ, ആയി തീരാൻ അള്ളാഹു വിധിച്ചു. ഖദ് ഖദ്ദർ, അള്ളാഹു വിധിച്ചു. അയ്യക്കൂൻ, ആയി തീരാൻ അൽഅംർ, കാര്യം. കദാലിക, ഇപ്രകാരം. കമാ ഖദ് കദബ്തു അശുർത്തിയ, ഞാൻ ആ പോലീസുകാരനോട് കളവ് പറഞ്ഞതുപോലെ. കമാ ഖദ് കദബ്തു അശുർത്തിയ, ഞാൻ ആ പോലീസുകാരനോട് കളവ് പറഞ്ഞതുപോലെ ആയി തീരാൻ അള്ളാഹു വിധിച്ചു എന്നർത്ഥം. വബക്ക, അദ്ദേഹം കരഞ്ഞു. ബുക്കായൻ ഷദീദൻ, അങ്ങേയറ്റത്തെ കരച്ചിൽ. ബുക്കാ എന്ന് പറഞ്ഞാൽ കരച്ചിൽ, ഷദീദൻ എന്ന് പറഞ്ഞാൽ ശക്തമായ കരച്ചിൽ അദ്ദേഹം കരഞ്ഞു. വ അസ്ര, അദ്ദേഹം ധൃതിപ്പെട്ടു. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം ധൃതിപ്പെട്ടുകൊണ്ട് പോയി. വമന്ത് ദാലിക്കൽ യോം, ആ ദിവസം മുതൽ, മുതൽ എന്നാണ് മുന്തു എന്ന് പറഞ്ഞാൽ, ദാലിക്കൽ യോം, ആ ദിവസം മുതൽ. അക്കല ഷാബു അനിൽ കദിബി, കളവ് പറയലിൽ നിന്ന് ആ യുവാവ് ഒഴിവായി. അക്കല പറഞ്ഞാൽ പിഴുതെറിഞ്ഞു എന്നാണ്, അങ്ങേയറ്റം പിഴുതെറിഞ്ഞു, അദ്ദേഹം പാടെ ഉപേക്ഷിച്ചു എന്നർത്ഥം. അക്കല ഷാബു, അദ്ദേഹം ഉപേക്ഷിച്ചു. അനിൽ കദിബി, കളവ് പറയിൽ നിന്നും. തൂല ഹയാത്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം. തൂല എന്ന ഉടനീളം, ഹയാത്ത് എന്നാൽ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കളവ് പറയൽ, ആ യുവാവ് കളവ് പറയിൽ നിന്ന് അദ്ദേഹം ഒഴിവായി. വത്തറക്ക, അദ്ദേഹം ഉപേക്ഷിച്ചു. അൽ ഹയാത്ത തറഫി വസറഫി, ആഡംബരത്തിൻ്റെയും ദൂർത്തിൻ്റെയും ജീവിതം അദ്ദേഹം ഉപേക്ഷിച്ചു. തറക്കാരൻ ഉപേക്ഷിച്ചു ഹയാത്ത് എന്ന ജീവിതം, തറഫ് എന്ന ആഡംബരം, വസറഫ് എന്ന ദൂർത്ത്. قال رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു. കുൽ വശ്റബ് വൽബസ് വതസദ്ദഖ് ഫി ഗൈരി സറഫിൻ വലാ മഖീല. കുൽ,
നീ ഭക്ഷിക്ക് വശ്രബ് നീ കുടിക്ക് വൽബസ് നീ ധരിക്ക് വതസദ്ദ നീ സ്വതക്ക് ചെയ്യ് ഫി ഓയിരി സറഫിൻ ദൂർത്ത് കൂടാതെ വലാ മഹീല കിബിർ കൂടാതെ. ഇതാണ് ഈ പാഠത്തിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ഈ പാഠത്തിൻ്റെ അർത്ഥം നന്നാക്കി ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാലായി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പദം വേറെ സന്ദർഭങ്ങളിൽ വന്നാൽ നമുക്ക് മനസ്സിലാകുള്ളൂ. മൂന്നാം പാഠത്തിൽ കൊടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. അൽ അൻഷിദത്തു ദിറാസിയ ആക്ടിവിറ്റീസ്. ഒന്നാമത്തേത് നഖ്റഉ മിനൽ നസ്സിൽ അൽ ജുമല അല്ലത്തി ഫീഹ ഫിഉലു മാളി. നഖ്റഉ മിനൽ നസ്സ് ആ പാഠഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കാം. അൽ ജുമല അല്ലത്തി ഫിഹ ഫിഉലു മാളി, ഫിഉലു മാളി ഉൾക്കൊള്ളുന്ന ജുമലയെ നമുക്ക് വാചകത്ത് നമുക്ക് പാഠഭാഗത്ത് നിന്ന് വായിക്കാം. മിസാൽ ഉദാഹരണമായി അംസക ബിഹി ശുർത്തിയു, അംസക ബിഹി അശുർത്തിയു, പോലീസുകാരൻ അദ്ദേഹത്തെ പിടിച്ചു. അംസക എന്നത് മാളിയായ ഫിഉലാണ്. അതുപോലെ പാഠഭാഗത്ത് നിന്ന് മാളിയായ ഫിഉലുകൾ വരുന്ന വാചകങ്ങളെ ഒക്കെ നമുക്ക് വായിക്കാം, എന്നിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊള്ളാം എന്നർത്ഥത്തിൽ. രണ്ടാമത്തെ അഭ്യാസം നഖ്റഉ മിനൽ നസ്സി അൽ ജുമല അല്ലത്തി ഫീഹ ഫിഉലുൽ മുളാരി, ഫിഉലുൽ മുളാരി വരുന്ന വാചകങ്ങളെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കാം, എന്നിട്ടതിൻ്റെ ആശയം ഉൾക്കൊള്ളാം. മിസാൽ ഉദാഹരണമായി വഹുവ യത്തക്കല്ലമു ഫീ ഹാത്തിഫിഹി അൽ ജവ്വാൽ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കെ, യത്തക്കല്ലമു സംസാരിക്കുന്നു, വഹു അദ്ദേഹം ആയിരിക്കെ, യത്തക്കല്ലമു സംസാരിക്കുന്നു ഫി ഹാത്തിഫി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ജവ്വാൽ മൊബൈൽ. മൂന്നാമത്തെ അഭ്യാസം ആക്ടിവിറ്റീസ് നഖ്റഉ നസ്സ സുമ റത്തിബിൽ ജുമല താലിയ, പാഠഭാഗം നന്നായി വായിച്ച ശേഷം താഴെ തന്നിരിക്കുന്ന ഡിസോർഡറായ പദങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാചകങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. താഴെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിക്കൊണ്ട് ധാരാളം പദങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത് കാന ആയിരുന്നു ഉണ്ടായിരുന്നു, ഫി ഇൽ വക്ത് സമയം, ആദത്തിഹി അദ്ദേഹത്തിൻ്റെ പതിവ്, അൽ കദിബു കളവ് കളവ് പറയൽ, മിൻ പെട്ട കുല്ല് എല്ലാം. രണ്ടാമത്തേത് അർ റജുൽ പുരുഷൻ, അസയ്യാറത്തു കാറ്, വയത്തക്കല്ലമു അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, യക്കൂദു അദ്ദേഹം ഓടിക്കുന്നു, ഫി ഇൽ അൽ ജവ്വാലി മൊബൈൽ. മൂന്നാമത്തേത് അന ഞാൻ, ഇല ലേക്ക്, മുസ്തിരിയോ ധൃതിപ്പെടുന്നവൻ, ബൈത്തി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്, ബൈത്തി എൻ്റെ വീട്. നാലാമത്തത് അന്ന എന്നത് എന്ന്, ഉദ്ഖിലത്ത് പ്രവേശിപ്പിക്കപ്പെട്ടു, ഉമ്മഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ, അലിമ അദ്ദേഹം മനസ്സിലാക്കി, ഫി ഇൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ. അഞ്ചാമത്തത് തൂല ഉടനീളം, സുമ്മ പിന്നീട്, ഹയാത്തിഹി അദ്ദേഹത്തിൻ്റെ ജീവിതം, ലം ഇല്ല യക്ദിബ് കളവ് പറയുന്നു. നാലാമത്തെ അഭ്യാസം ഹയ്യാ നഖ്റഉ ദർസ വനുജീബ്, നമുക്ക് പാഠം വായിച്ച ശേഷം നമുക്ക് ഉത്തരങ്ങൾ നൽകാം. ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തത് ഉത്തുറുക്കിനി, താങ്കൾ എന്നെ വിടു, അർജുക് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു, മൻ കാലഹാദ ഇത് ആരാണ് പറഞ്ഞത്, വലിമൻ ആരോടാണ് പറഞ്ഞത്, വ മത്ത എപ്പോഴാണ് പറഞ്ഞത്, ആരാരോട് എപ്പോഴാണ് ഉത്തുറുക്കിനി അർജുക് എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് കൈഫ ഖാൻ ഷാബു എപ്പോൾ സയ്യാറ, എങ്ങനെയായിരുന്നു യുവാവ് കാറ് ഓടിച്ചിരുന്നത്, കൈഫ എങ്ങനെ. മാതാ ഖാൻ ആദത്തു ഷാബി, യുവാവിൻ്റെ പതിവ് എന്തായിരുന്നു, എന്തായിരുന്നു മാത എന്തായിരുന്നു. ലിമ തരക്ക ഷുർത്തിയു അഷാബ, എന്തുകൊണ്ടാണ് പോലീസുകാരൻ യുവാവിനെ വിട്ടത്, ലിമ എന്തുകൊണ്ട്, തരക്ക ഉപേക്ഷിച്ചു വിട്ടു, അഷുർത്തിയു പോലീസുകാരൻ അഷാബ യുവാവിന്. ലിമ ഉക്കഫ ഷുർത്തിയു അസയ്യാറ, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പോലീസുകാരൻ ആ കാറ് നിർത്തിപ്പിച്ചത്, എന്തുകൊണ്ട്. ലിമ എന്തുകൊണ്ട് ഔക്കഫ ഷുർത്തിയു അസയ്യാറ, കാറ് പോലീസുകാരൻ നിർത്തിച്ചു. ആറ് മാതാ അലിമ ഷാബു മിൻ അഖാരിബിഹി, യുവാവ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് അറിഞ്ഞത്. അഞ്ചാമത്തെ അഭ്യാസം ഹയ്യാ നുമൈസു അല്ല ആദാത്തിൽ ഹസന വല്ല ആദാത്തിൽ സയ്യ, നല്ല പതിവുകളും നല്ല സൽസ്വഭാവങ്ങളും അതുപോലെ ചീത്ത പതിവുകളും, അല്ല ആദാത്തിൽ സയ്യ ചീത്ത പതിവുകൾ, ആദാത്തിൽ ഹസന നല്ല പതിവുകളും നമുക്ക് വേർതിരിക്കാം, സൽസ്വഭാവം ദുസ്വഭാവം നമുക്ക് വേർതിരിക്കാം എന്ന ഉദ്ദേശം. ഒന്ന് സാക്ക സായ്ക്കു അസയ്യാറത്ത ബിസുറാത്തിൻ മൂത്തതിരത്തിൻ,
മിതമായ വേഗതയിൽ യുവാവ് കാറ് ഓടിച്ചു. സാക്ക സായിക്കു, കാർ ഡ്രൈവർ ഓടിച്ചു അസയ്യാർത്ത. കാറ് സായിക്കെന്നാൽ ഡ്രൈവർ, സാക്ക ഓടിച്ചു അസയ്യാർത്ത. അതായത് കാർ ബിസുറത്തിൻ മൂത്തദരത്തിൻ മിതമായ വേഗതയിൽ വേഗത്തിൽ. രണ്ട്, അത് ശരിയോ നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമോ എന്ന് നമുക്ക് വേർതിരിക്കാം. അതിൻ്റെ നേരെ ആദത്ത് ഹസനാണോ ആദത്ത് സയ്യാണോ നമുക്ക് എഴുതാം. രണ്ട്, അറാദ ഷാബു അയ്യ തഹല്ലസ ബിൽ കദിബി, കളവ് കണ്ട് രക്ഷപ്പെടാൻ യുവാവ് ഉദ്ദേശിച്ചു, ആഗ്രഹിച്ചു, അറാദ ഉദ്ദേശിച്ചു. ഷാബ് യുവാവ് അയ്യ തഹല്ലസ രക്ഷപ്പെടാൻ ബിൽ കദിബി കളവ് കൊണ്ട്. മൂന്ന്, യക്കൂദ് സായിക്കു ഡ്രൈവറെ ഓടിക്കുന്നു അൽ ബാസ ബസ് ബിസുറാത്തിൻ ജുനൂനിയ ഭ്രാന്തമായ വേഗതയിൽ, ഭ്രാന്തമായ വേഗതയിൽ ഡ്രൈവർ ബസ് ഓടിക്കുന്നു. നാല്, അക്കല ഷാബു അനിൽ കദിബി, യുവാവ് കളവ് പറയൽ ഉപേക്ഷിച്ചു. കല പിഴുതെറിഞ്ഞ ഷാബു ഷാബ് അനിൽ കദിബി കളവ് പറയുന്നതിൽ നിന്ന്. അഞ്ച്, അൽ ഇസ്റാഫു ഫിൽ മഅക്കലി വൽ മശ്റബി, ഭക്ഷണത്തിലും പാനീയത്തിലും ധൂർത്ത് കാണിക്കൽ. അപ്പം ഇതൊക്കെയാണ് ഈ പാഠത്തിലെ ആക്ടിവിറ്റീസ്. പാഠം നന്നായി വായിച്ച ശേഷം ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.